പറയുമ്പോൾ രണ്ട് തരം പാലിന് ഒരു ലിറ്ററിന് 2 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ പ്രചരണം കേരളത്തിലൊട്ടാകെയുണ്ടായി. അത് വളരെ ശരിയായിരുന്നു. കാരണം കഴിഞ്ഞ 17-ാം തീയതി 2 ദിവസം മുമ്പ് മിൽമയുടെ ഡയറക്ടർ ബോർഡ് ഉൾപ്പെടെയുള്ളത് കൂടി എന്നുള്ളത് ശരിയാണ്, അവരതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ നിലയിൽ അവർ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഒരു അംഗീകാരം ഒന്നുമില്ലെങ്കിലും മിൽമയാണ് അതിൻ്റെ വില നിശ്ചയിക്കേണ്ടുന്നത് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. മിൽമയ്ക്ക് അതിനുള്ള അധികാരവുമുണ്ട്. പക്ഷേ മിൽമ നമുക്കറിയാം കേരളത്തിൽ ഈ ഗവൺമെൻറ് കീഴിലുള്ളൊരു സ്ഥാപനമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് നമ്മെ കൂടി അറിയിക്കണം എന്നുള്ളത് അവരുടെ ചുമതലയാണ്. അതിലൊരു ചെറിയ വീഴ്ച അവർക്കുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ തന്നെ അത് അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ മിൽമയ്ക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇന്ന് പാലിൻ്റെ വില വർദ്ധിപ്പിച്ച് ഉത്തരവ് ഇറങ്ങിയപ്പം മിൽമ റിച്ച് പാൽ അത് പച്ച കവറിലുള്ളതാണ്. അതാണ് നമുക്കറിയാം 1 ലിറ്ററിന് 60 രൂപ. മുമ്പ് നമുക്കത് അറിയാം 58 രൂപയായിരുന്നു. അത് 60 രൂപയായിട്ട് അവർ വർദ്ധിപ്പിച്ചു. 2 രൂപ 1 ലിറ്ററിൻ്റെ പേർക്ക് അവർക്ക് വർധനവ് കൊണ്ടുവന്നു. നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തെ വില വർദ്ധിപ്പിച്ചു. ആ റിച്ച് പാലിനും നമ്മൾ വില വർദ്ധിപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും റിച്ച് പാലിൻ്റെ വില ക്രമാതീതമായി കൂട്ടേണ്ട, കൂട്ടിയ 2 രൂപ പിൻവലിക്കണമെന്ന് പറഞ്ഞു. അത് മിൽമ പിൻവലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡൈസ് മിൽക്കൊണ്ട് മിൽമ റിച്ച് പാല് മാത്രമല്ല, അപ്പോൾ അത്തരത്തിലുള്ള മറ്റൊരു പാലുണ്ട്, മിൽമ സ്റ്റാർട്ട്, മിൽമ സ്മാർട്ട്. അതിന് 24 രൂപ ആയിരുന്നു. അത് 25 രൂപയായിട്ട് 1/2 ലിറ്ററിന് അവർ വർദ്ധിപ്പിച്ചു. അപ്പോൾ 1 ലിറ്ററിന് നമുക്കറിയാം 2 രൂപ അതിനും വർദ്ധിക്കുകയാണ്. പക്ഷേ അതിൽ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ വില വർദ്ധിപ്പിച്ചപ്പോൾ അവർ 4 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിരുന്നുള്ളൂ. അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ മുഴുവനെടുത്തു. അപ്പോൾ 4 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ നമുക്കറിയാം അവർക്ക് ഒരേ തരത്തിൽ അത് കൊണ്ടെത്തിക്കണം. ഇന്ന് അതിൽ ഈ ഡബിൾ ടോൺ മിൽക്കിനമായ മിൽമ സ്മാർട്ടിൻ്റെ വില ലിറ്ററിന് 2 രൂപ കൂട്ടിയപ്പം അത് ഏകീകരിക്കുവാൻ വേണ്ടിയിട്ട് അത് 6 രൂപയാക്കി. അത് മാത്രം മാറ്റി മറ്റേ വർദ്ധിപ്പിച്ച 2 രൂപ ഞങ്ങൾ പിൻവലിച്ചു. ഇപ്പം നമുക്കറിയാം മിൽമ പുതിയ മോഡലിൽ ഒരേ കവറിൽ ഒരേ രുചിയിൽ ഒരേ വിലയിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത് ഏകീകരിച്ച് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ ആ 6 രൂപ അന്ന് വർദ്ധിപ്പിച്ച 6 രൂപയുടെ 2 രൂപയും കൂടെ ഇന്ന് വർദ്ധനവ് വരുത്തുന്നത്.